നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമലഗിരി എം കെ പടിയിൽ മിശ്ര വിവാഹം കഴിച്ച നവവധുവിനെ വീട് കയറി ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതികൾ ഒളിവിലെന്ന് തങ്കമണി പോലീസ് കൊല്ലം പത്തനാപുരം സ്വദേശി എച്ച് അനീഷ് ഖാനും പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ യദൂകൃഷ്ണനും അടക്കമുള്ള പ്രതികളാണ് ഒളിവിൽ പോയത് കഴിഞ്ഞ ദിവസം പോലീസ് സംഘം പത്തനാപുരത്ത് പോയി അന്വേഷണം നടത്തിയെങ്കിലും പ്രതികളെ കണ്ടെത്താനായില്ല സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം തുടരുകയാണെന്ന് തങ്കമണി എസ് പറഞ്ഞു കഴിഞ്ഞ പതിനാറാം തീയതി പുലർച്ചെ മൂന്നിന് അമലഗിരി സ്വദേശി കവലയിൽ ഓമനക്കുട്ടൻ്റെ വീടിന്റെ പിൻവശത്തെ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കയറിയവർ വീട്ടിലുണ്ടായിരുന്നവരെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ച ശേഷം ഓമനക്കുട്ടൻ്റെ ഭാര്യ സഹോദരൻ കൊല്ലം പത്തനാപുരം സ്വദേശി രഞ്ജിത്തിന്റെ ഭാര്യ ഖിബയെ തട്ടിക്കൊണ്ടുപോയി രഞ്ജിത്തും ഷീബയും മിശ്ര വിവാഹിതരാണ് കഴിഞ്ഞ നാല് വർഷമായ പ്രണയത്തിലായിരുന്ന ഇവർ കഴിഞ്ഞ പതിനഞ്ചിന് ക്ഷേത്രത്തിൽ വിവാഹിതരായതിനെ തുടർന്നാണ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ പ്രകോപിതരായത് ഇതോടെയാണ് നവദമ്പതികൾ തങ്കമണി അമലഗിരിയിലുള്ള ബന്ധുവീട്ടിലേക്ക് എത്തിയത് കോട്ടയത്തെ കെവിന്റെ ഗതിയായിരിക്കും നിനക്കുമെന്ന് പറഞ്ഞ് അക്രമികൾ രഞ്ജിത്തിനെ ഭീഷണിപ്പെടുത്തിയെന്ന് ഓമനക്കുട്ടൻ പറഞ്ഞു ഗിബയുടെ വീട്ടുകാർ അറിയാതെയാണ് ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായത് കല്യാണത്തിന് ശേഷം ഗിബയുടെ വീട്ടിലേക്ക് രഞ്ജിത്ത് വിളിച്ച് അറിയിച്ചിരുന്നു തുടർന്ന് ബന്ധുക്കൾ ഇവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു പിന്നീട് ഇടുക്കി ഉദയഗിരിയിലെ സഹോദരിയുടെ വീട്ടിലേക്ക് ഗിബയും രഞ്ജിത്തും എത്തി എന്നാൽ സംഭവ ദിവസം പുലർച്ചെ മൂന്ന് മണിക്ക് നാല് വാഹനങ്ങളിലായി എത്തിയ ഇരുപതോളം ആളുകൾ രഞ്ജിത്തിന്റെ സഹോദരിയുടെ വീട്ടിലെത്തുകയും വാതിൽ ചവിട്ടി തുറന്ന് വീട്ടിലുണ്ടായിരുന്ന ആളുകളെ മർദ്ദിച്ച ശേഷം ഗിബയെയും കൊണ്ട് കടന്നതായും രഞ്ജിത്ത് പറയുന്നു രഞ്ജിത്തിന്റെ സഹോദരി ഭർത്താവ് ഇവരുടെ പിതാവ് കുട്ടികൾ എന്നിവർക്കാണ് മർദ്ദന മേറ്റത് പ്രകോപനം ഒന്നുമില്ലാതെയാണ് ആക്രമണം നടത്തിയതെന്ന് വീട്ടുടമസ്ഥനായ രാജപ്പൻ പറയുന്നു വീട്ടിൽ നിന്നും ഇറക്കി മിനിറ്റുകൾക്കുള്ളിൽ ഗിവയെ വാഹനത്തിൽ കയറ്റി കടന്നു കളയുകയായിരുന്നുവെന്നാണ് പ്രദേശവാസിയായ സാബു പറയുന്നത് അതേസമയം കൊല്ലം ചിതറയിൽ ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മാതാപിതാക്കളും സഹോദരനും അറസ്റ്റിലായി ആദർശിന്റെ അച്ഛൻ തുളസീധരൻ അമ്മ മണിയമ്മൽ സഹോദരൻ അഭിലാഷ് എന്നിവരാണ് അറസ്റ്റിലായത് മദ്യപിച്ച് സ്ഥിരം പ്രശ്നമുണ്ടാക്കി വരുന്ന ആദർശനെ മൂവരും ചേർന്ന് കെട്ടിയിട്ട് കഴുത്തിൽ കയറുമുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു ഞായറാഴ്ച രാത്രിയാണ് ആദർശിനെ മരിച്ച നിലയിൽ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് ആദർശിന്റെ അമ്മ മണിയമ്മയാണ് മകന്റെ മരണവിവരം നാട്ടുകാരിൽ ചിലരെ വിളിച്ചറിയിച്ചത് കഴിഞ്ഞ ദിവസം ആദർശ് മറ്റൊരിടത്ത് പോയി പ്രശ്നമുണ്ടാക്കിയിരുന്നു തുടർന്ന് തുളസീധരൻ മകനെ വിളിച്ചു കൊണ്ടുവന്നിരുന്നു എന്നാൽ തിരികെ എത്തിയ ആദർശ് വീട്ടിലും വെ മുഴക്കി പിന്നാലെ മൂന്ന് പ്രതികളും ചേർന്ന് ആദർശനെ കെട്ടിയിടത്ത് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു വീട്ടിൽ അടുക്കളയോട് ചേർന്നുള്ള മുറിയിലാണ് ആദർശിനെ മൃതദേഹം കണ്ടത് കൊലപാതകമാണെന്ന നിഗമനത്തിൽ ആദർശിന്റെ സഹോദരനെയും മാതാപിതാക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ കൊലപാതകം സ്ഥിരീകരിക്കുകയായിരുന്നു പിന്നാലെ തന്നെ മൂവരെയും കുലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു ആദർശിന്റെ മൃതദേഹം ഉച്ചയോടെ കിളിമാനൂർ പാപ്പാല ശ്മശാനത്തിൽ സംസ്കരിച്ചു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത